സോഷ്യൽ മീഡിയ സായി പല്ലവിയുടെ പിറന്നാൾ ആഘോഷിച്ചു കഴിഞ്ഞു. താരത്തിന് ആശംസകളായി നിരവധി ആരാധകരാണ് സോഷ്യൽ മീഡിയയിലെത്തിയത്. ഇതോടെ ട്രെൻഡിങ്ങിൽ ഇടം പിടിക്കുകയും ചെയ്തു സായി പല്ലവി. പ്രേമത്തിലെ മലർമിസിലൂടെ തെന്നിന്ത്യ മുഴുവൻ താരമായ സായി പല്ലവി ഇന്ന് തമിഴ്, തെലുങ്ക്, മലയാള സിനിമയിലെ മുൻനിര നായികയാണ്. മലയാളി പ്രേക്ഷകർക്ക് ഒട്ടും പരിചയമില്ലാതിരുന്നിടത്തു നിന്നാണ് മലർമിസായി എത്തി തരംഗം തന്നെ സൃഷ്ടിച്ചുകൊണ്ട് തൻ്റെ ബിഗ് സ്ക്രീൻ അരങ്ങേറ്റം സായി പല്ലവി ഗംഭീരമാക്കിയത്. പിന്നീട് ഭാഷകൾക്കപ്പുറം മികച്ച സിനിമകളുടെ ഭാഗമായാണ് സായി പല്ലവി സഞ്ചരിച്ചത്. സൂപ്പർ സ്റ്റാറുകളുടെ സിനിമയിലെ പാട്ടിനും നൃത്തത്തിനും അപ്പുറമുള്ള നായികയായി കാമ്പും കരുത്തുമുള്ള കഥാപാത്രങ്ങളെ വെള്ളിത്തിരയിലെത്തിക്കാൻ സായി പല്ലവിക്ക് കഴിഞ്ഞു. സായി പല്ലവിയെ ക്യാമറയ്ക്ക് മുന്നിലെത്തിച്ച് ആദ്യമായി സംവിധാനം ചെയ്തത് ആരാണെന്നുള്ള ചോദ്യത്തിന് പലരും ഉത്തരം പറയുന്നത് പ്രേമത്തിൻ്റെ സംവിധായകൻ അൽഫോൺസ് പുത്രൻ്റെ പേരായിരിക്കും. എന്നാൽ മറ്റൊരാളാണ് സായി പല്ലവിയെ ക്യാമറയ്ക്ക് മുന്നിൽ നിർത്തി ആക്ഷൻ പറഞ്ഞത് എന്നതാണ് വാസ്തവം. 2008 ഉങ്കളിൽ യാർ എന്ന ഡാൻസ് ഷോയിലൂടെയാണ് സായി പല്ലവി പ്രശസ്തിയിലേക്ക് എത്തുന്നത്. അതിനുശേഷം ആദ്യമായി സായി പല്ലവി ക്യാമറയ്ക്ക് മുന്നിലെത്തുന്നത് അഭിനേതാവായിട്ടാണ്. കാച്ചിപ്പിഴ എന്ന ഷോർട്ട് ഫിലിമിലാണ് ആദ്യമായി സായി പല്ലവി അഭിനയിക്കുന്നത്. 2012 വിഘ്നേഷ് ശങ്കറാണ് കാച്ചിപ്പിഴയെ സംവിധാനം ചെയ്തത്. ഈ ഷോർട്ട് ഫിലിമിന്റെ കാസ്റ്റിംഗിന്റെ സമയത്ത് ഒരു സുഹൃത്താണ് വിഘ്നേഷിനോട് സായി പല്ലവിയെ നിർദ്ദേശിക്കുന്നത്. അങ്ങനെ സായി പല്ലവിയോട് കഥ പറയുകയും സായി പല്ലവി ഈ ചിത്രത്തിന്റെ ഭാഗമാവുകയും ചെയ്തു. നേരത്തെ ഒരു ഓഡീഷനിലുണ്ടായ മോശം അനുഭവം സായി പല്ലവി പറയുകയും തുടർന്ന് അഭിനയത്തോട് തനിക്ക് താല്പര്യമില്ലെന്നും പറഞ്ഞതായി സംവിധായകൻ ഓർക്കുന്നുണ്ട്. എങ്കിലും ഷൂട്ടിംഗിൽ സായി പല്ലവി ഭാഗമായി. കാച്ചിപ്പിഴയുടെ ഡബ്ബിംഗ് സമയമായപ്പോൾ സായി പല്ലവിക്ക് എക്സാം ആയിരുന്നു. അതുകൊണ്ട് തന്നെ സായി പല്ലവിയുടെ അച്ഛന് വീണ്ടും ഡബ്ബ് ചെയ്യുന്നതിനായി സമയം കണ്ടെത്തുന്നതിനോട് എതിർപ്പായിരുന്നു. പക്ഷേ സായി പല്ലവിയുടെ അമ്മ അവരുടെ വീട്ടിൽ വെച്ച് തന്നെ ഒന്നോ രണ്ടോ മണിക്കൂറുകൾ കൊണ്ട് തീർക്കാമെങ്കിൽ ഡബ്ബ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് കാച്ചിപ്പിഴയുടെ ഡബ്ബിങ്ങും സായി പല്ലവി ചെയ്യുന്നത്. നൃത്തരംഗത്ത് സജീവമായിരുന്ന സായി പല്ലവിയെ ബിഗ് സ്ക്രീനിൽ ആദ്യമായി പ്രത്യക്ഷപ്പെടുത്തുന്നത് 2008 തമിഴിൽ ദാം ധൂം എന്ന തമിഴ് ചിത്രത്തിലെ ഗാനരംഗത്തിലെ നൃത്ത ചുവടുകളോടെയാണ്. അതിനുശേഷമാണ് 2015 അൽഫോൺസ് പുത്രൻ രചനയും സംവിധാനവും നിർവഹിച്ച പ്രേമത്തിലെ മലർ എന്ന കഥാപാത്രത്തിലൂടെ മലയാള സിനിമയിലേക്ക് തുടക്കം കുറിക്കുന്നത്. തൊട്ടു പിന്നാലെ ദുൽഖർ സൽമാന്റെ നായികയായി കലിയിലുമെത്തി. പിന്നീട് തമിഴിലും തെലുങ്കിലുമായി ഒരുപിടി മികച്ച കഥാപാത്രങ്ങൾക്ക് സായി പല്ലവി ജീവനേകി. മലയാളത്തിൽ തന്നെ ഫഹദ് ഫാസിലിന്റെ നായികയായി എത്തിയ അതിരനിലെ കഥാപാത്രവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. അതിനുശേഷം ഫിദ എന്ന ചിത്രത്തിലൂടെ തെലുങ്കിലേക്കും ദിയ എന്ന ചിത്രത്തിലൂടെ തമിഴിലും നായികയായി മികച്ച തുടക്കം നേടി. ധനുഷിനൊപ്പം മാരിറ്റു, സൂര്യയ്ക്കൊപ്പം NGK, തെലുങ്ക് സിനിമകളായ ലവ് സ്റ്റോറി, ശ്യാം സിംഗാറോയ്, ഗാർഗി എന്നീ ചിത്രങ്ങളിലെ കഥാപാത്രങ്ങളും വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു.